ഇപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അത്യാവശ്യം ഫോണ്ട് സൈസൊക്കെ ഉണ്ടെന്നാണ് കരുതുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും. ടു ഫോഴ്സസ് പി ആൻഡ് ക്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് 25 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ആർ ആക്ടിങ് അറ്റ് എ പോയിൻറ്റ്. ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ മെയ്ക്ക് ആംഗിൾ 15 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി മെഷേർഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഡിറ്റർമിൻ ദ റിസൾട്ടൻറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ടൻറ്റ് കാണാനായിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്ക്, ഇവിടെ രണ്ട് ഫോഴ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ. ആ രണ്ട് ഫോഴ്സുകളും ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, രണ്ട് ആംഗിൾസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ രണ്ട് ഫോഴ്സിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിസൾട്ടൻ്റ് കാണാൻ ചോദിച്ചപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ രണ്ട് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഫോഴ്സുകളാണ്, പി എന്ന് പറഞ്ഞ ഫോഴ്സും അതുപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സും. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഇവിടെ തന്നിട്ടുണ്ട്. പിയുടെ മാഗ്നിറ്റ്യൂഡ് 25 ന്യൂട്ടൺ ആണ്, അതുപോലെ തന്നെ ക്യൂയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 10 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം എഴുതുക പി. പി എന്ന് പറഞ്ഞ ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് 25 ന്യൂട്ടൺ, അതുപോലെ തന്നെ ക്യൂ 10 ന്യൂട്ടൺ. ഇനി പി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 15 ഡിഗ്രി അല്ലേ. ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ മേക്ക് ആംഗിൾ 15 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി എന്ന് വെച്ചാൽ പി ഉണ്ടാക്കുന്ന ആംഗിൾ 15 ഡിഗ്രിയും അതുപോലെ തന്നെ ക്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ പിയുടെ നേരെ ജസ്റ്റ് ഇതിൻ്റെ ആംഗിൾ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുന്നുണ്ട്, 15 ഡിഗ്രി. അതുപോലെ തന്നെ ക്യൂവിൻ്റെ നേരെ അതും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ടും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഫോർമുല എന്താണെന്നുള്ളതൊന്ന് പറയാം, ജസ്റ്റ് അതിൻ്റെ തിയറി ഒന്ന് പറയാം. അപ്പോൾ നോക്ക്, നമുക്ക് രണ്ട് ഫോഴ്സുകൾ തന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആദ്യം ഫിഗർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. നോക്ക്, നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ്, അതുപോലെ തന്നെ വേറൊരു ഫോഴ്സ്. ഈ ഫോഴ്സിനെ നമ്മൾ പി എന്ന് വിളിക്കാം, ഇത് ക്യൂ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരലലോഗ്രാം ലോ പ്രകാരം ഈ ഒരു പി എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലേ, ആ പീക്ക് പാരലായിട്ട് ക്യൂയിൽ നിന്ന് ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ക്യൂവിന് പാരലായിട്ട് അല്ലെ സമാന്തരമായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ്. ഓക്കെ, ഇതാണ് റിസൾട്ടൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഫോഴ്സുകൾ തമ്മിൽ, അതായത് പിയും ക്യൂവും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ പിൻ്റെയും അതുപോലെ തന്നെ ക്യൂവിൻ്റെയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ പിയും ക്യൂവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ റിസൾട്ടൻറ്റ് ആർ ഈക്വൽസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണ് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പിയും ക്യൂവും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ അത് ഡയറക്റ്റായിട്ട് തന്നോളന്നില്ല, പകരം ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ ഈ പിയും ക്യൂവും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നേരത്തെ തന്നിട്ടില്ലായിരുന്നോ പിയുടെയും ക്യൂയുടെയൊക്കെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നല്ലേ. പിയുടെ വാല്യൂ എത്രയായിരുന്നു? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, 25 ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ ക്യൂവിൻ്റെ വാല്യൂ 10 ന്യൂട്ടനുമാണ്. അപ്പോൾ നമുക്കത് ഇക്വേഷനിലേക്ക് നോക്ക്. ഇക്വേഷനിൽ ഇപ്പോൾ എന്താ കൊടുത്തിട്ടുള്ളത്? മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇക്വേഷനിൽ അറിയേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ നമുക്ക് അറിയണം അല്ലേ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂവിൻ്റെ വാല്യൂ അറിയണം, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ അറിയാത്തത്? തീറ്റയുടെ വാല്യൂ അറിയില്ല. തീറ്റയുടെ വാല്യൂ ഡയറക്റ്റ് തരുന്നതിന് പകരമാണ് അവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, ആ രണ്ട് ഫോഴ്സുകളും ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്ക്, നമുക്ക് ആ ഫോഴ്സ് ജസ്റ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് ആ ഫോഴ്സുകൾ. അപ്പോൾ നോക്ക്, ഫസ്റ്റ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് വരയ്ക്കുന്നുണ്ട്. ഇതൊരു ഹൊറിസോണ്ടലാണ് സങ്കല്പിക്കുക. ഈ ഹൊറിസോണ്ടലുമായിട്ട് ആദ്യം പി എന്ന് പറഞ്ഞ ഫോഴ്സ് എത്ര ഉണ്ടാക്കിയിട്ടുള്ള ആംഗിള്? 15 ഡിഗ്രിയാണ്. അപ്പോൾ ഏകദേശം ഒരു ഇങ്ങനെയാണ് പി എന്ന് പറഞ്ഞ ഫോഴ്സ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിളാണ് 15 ഡിഗ്രി 15 ഡിഗ്രി. ഇനി
ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് 45 ഡിഗ്രിയാണ് അല്ലേ. 45 ഡിഗ്രി എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ 45 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ പോകും. എന്നിട്ട് ഈ ആംഗിൾ, അതായത് ഹൊറിസോണ്ടലിൽ നിന്ന് ഈ ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സിലേക്ക് ഉള്ള ആംഗിളാണ് 45 ഡിഗ്രി അല്ലേ. നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ള ആംഗിൾ എന്താണ്? നമുക്ക് വേണ്ടുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ഇതല്ലേ വേണ്ടത്, ഈ പിയും ക്യൂവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളല്ലേ വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഈ 45 നിന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂലേ. അപ്പോൾ 45 - 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആംഗിൾ എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ പിയും ക്യൂവും തമ്മിൽ ഉണ്ടാക്കുന്ന ആ സെക്ഷൻ്റെ ചെയ്യുന്ന ആംഗിൾ എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ്. ഇക്വേഷനിലോട്ട് കൊടുക്കേണ്ടുന്ന ആ തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രിയാണ്. ഇനി നോക്ക്, നമുക്ക് ഇനി ഇക്വേഷനിലോട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുന്നുണ്ട്. റിസൾട്ടൻ്റ് ആർ ഈക്വൽസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ. വാല്യൂസ് നമുക്ക് കൊടുക്കാം, 25 ന്യൂട്ടൺ അതുപോലെ തന്നെ 10 ന്യൂട്ടൺ. അപ്പോൾ 25 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 2 × 25 × 10 × cos 30 അല്ലേ. 30 നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാതും റൂട്ടിൻ്റെ ഉള്ളിലാണ്, റൂട്ടിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി, ഡയറക്റ്റായിട്ട് കിട്ടും 34.03 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. 34.03 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, വേറെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഡയറക്ഷൻ കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടി കാണേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെ കാണാമെന്നുള്ളത് അടുത്ത് പറയാം. നോക്ക്, അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനെ ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡയറക്ഷൻ പറയേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലുമായിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ അത് പറയാം, അല്ല എന്നുണ്ടെങ്കിൽ പിയുമായിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ അങ്ങനെ പറയാം, അതും അല്ലെങ്കിൽ ക്യൂ വെച്ചിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ. ഈ മൂന്ന് രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പിയും ക്യൂവും ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടലുമായിട്ട് റിസൾട്ടൻ്റ് എത്ര ആംഗിളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നോക്കും, രണ്ട് ഫോഴ്സുകൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഫോഴ്സുകൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് കരുതുകയോ, പി എന്ന് പറഞ്ഞ ഫോഴ്സും അതുപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സും. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് കിട്ടി, റിസൾട്ടൻ്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഡോട്ടഡ് ലൈനിൽ. ഓക്കെയാണല്ലോ. അതിന് മുന്നേ, തൊട്ട് മുന്നേ, ഈ പിയും അതുപോലെ തന്നെ ക്യൂവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തീറ്റയാണ്. ഓക്കെ, ഇനി നോക്ക്, ഈ ഒരു പിയും റിസൾട്ടൻറ്റും ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ ക്യൂവും ആറും അല്ലെങ്കിൽ ക്യൂവും റിസൾട്ടൻറ്റും ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയാണെന്ന് കരുതുക. ഇനി നമ്മൾ ഈ ആൽഫ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ അതുപോലെ തന്നെ ബീറ്റ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആൽഫ കാണാനുള്ള ഇക്വേഷൻ പറയാം. ആൽഫ നോക്ക്, ടാൻ ആൽഫ ഈക്വൽസ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. അതുപോലെ തന്നെ ടാൻ ബീറ്റ ഈക്വൽസ് പി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് തീറ്റ. ഇത് രണ്ടുമാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ടാൻ ആൽഫൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടാൻ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് ആ ഒരു വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കത് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഈ ഒരു ഇക്വേഷന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുകയാണ്. ജസ്റ്റ് നിങ്ങളതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ ആ പ്രോബ്ലം പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്നും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ തന്നെ എഴുതി വെക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് അതുപോലെ തന്നെ പെന്നും കാൽക്കുലേറ്ററും വേണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ചെയ്തു നോക്കുക. എന്നെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് മെച്ചം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ തിയറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ വെറുതെ ലേഖ ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ടാൻ ആൽഫയുടെ ഇക്വേഷനും അതുപോലെ തന്നെ ടാൻ ബീറ്റയുടെ ഇക്വേഷനും. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ടാൻ ആൽഫ അല്ലെ, പിയും അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞ ഫോഴ്സുമായി ഈ ഒരു റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ടാൻ ആൽഫ. അപ്പോൾ ടാൻ ആൽഫ എങ്ങനെ കാണാം? ക്യൂ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൽ ക്യൂ ആണ്, എന്ന് വെച്ചാൽ പിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഇനി ഡിനോമിനേറ്ററിൽ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ അതങ്ങനെ തന്നെ ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം കാണാൻ പോകുന്നത് റിസൾട്ടൻ്റ് പി യു വെച്ചിട്ട് അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞ ഫോഴ്സും റിസൾട്ടൻ്റ് ഉണ്ടാകുന്ന ആ ഒരു ആംഗിളാണ് ആദ്യം കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ വെക്കേണ്ടത്? ടാൻ ആൽഫയുടെ ഇക്വേഷൻ വെക്കേണ്ടത് അല്ലേ. അപ്പോൾ ടാൻ ആൽഫ എഴുതാണ്, ടാൻ ആൽഫയുടെ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാണ്. എന്താണ്? ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇനി പിയുടെ വാല്യൂ ക്യൂയുടെ വാല്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിയുടെ വാല്യൂ 25 ആണ്, ക്യൂവിൻ്റെ വാല്യൂ 10 ആണ്. അതുപോലെ തീറ്റയുടെ വാല്യൂ നമുക്ക് നേരത്തെ അറിയാം, 30°. അപ്പോൾ അതിവിടെ കൊടുക്കുക. അപ്പോൾ ക്യൂയുടെ വാല്യൂ 10, ചില 10 sin 30 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 10 cos 30 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാൻ ആൽഫയുടെ വാല്യൂ വരുന്നത് 0.148 എന്നാണ്. അപ്പോൾ ടാൻ ആൽഫ 0.148 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ എങ്ങനെ കിട്ടുക? ആൽഫ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് അല്ലേ. ടാൻ ഇൻവേഴ്സ് 0.148 ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ എന്ന് വെച്ചാൽ 8.45°. 8.45°. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഫിഗർ ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നത്? ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. നോക്ക്, ഇങ്ങനെ ക്യൂവും പി യു ഉണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ടൻറ്റും നമുക്ക് കിട്ടി. റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൽഫ എന്ന് വെച്ചാൽ ഈ ആംഗിളാണ് അല്ലേ. ഇത് നമുക്ക് എത്ര കിട്ടിയത്? 8.45°. ഇനി നമ്മൾ റിസൾട്ടൻറ്റ് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ്. അപ്പോൾ റിസൾട്ടൻറ്റ് ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കാൻ എത്ര ആംഗിൾ കൂടെ വേണം? ഇത്രയും കൂടി വേണം അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇത് പി ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അല്ലേ. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കിട്ടൂലേ? അപ്പോൾ ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടൻറ്റ് വിത്ത് ഹൊറിസോണ്ടൽ എത്ര കിട്ടും? ഈ ഒരു ആംഗിൾ നമുക്കറിയാം 15°. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ്? 15° പ്ലസ് 8.45. ഇത് ചെയ്താൽ നമുക്ക് 23.45° എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് ഡയറക്ഷനും കിട്ടി, നേരത്തെ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? 7 മാർക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ.